എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദോശയാണ് തയ്യാറാക്കുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടൊമാറ്റോ ദോശ. അതിന്റെ കൂടെ ചേർത്ത് കഴിക്കാൻ കാഷ്യൂ കൊണ്ടുള്ള ഒരു ചമ്മന്തിയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാശ്മീരി മുളകും അതുപോലെ തന്നെ എരിവുള്ള മുളക് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഈ മാവ് കുറച്ചൊന്ന് സ്പൈസി ആയാൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി, ഒരു ടീസ്പൂൺ കേട്ടോ. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുളക് ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്തിട്ടായാലും അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് നല്ലതുപോലെ തക്കാളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ, അതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. തക്കാളി ആയതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഡലിയുടെ മാവിലേക്കാണ് കേട്ടോ. നിങ്ങൾ ഇഡലിയുടെ മാവ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ അരച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായത്തിന്റെ പൊടിയാണ്. ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിന്റെ പൊടി മസ്റ്റ് ആയിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് റവ. റവ ഇപ്പൊ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, ഒരു ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂൺ തന്നെ. കുമിച്ചെടുത്തിരിക്കുന്ന കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ കുമിച്ചാണ് എടുത്തിരിക്കുന്നത് കടലമാവ്. കടലമാവ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുവേ. അപ്പൊ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ലൂസ് ആയിട്ടാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കണ്ട കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇഡലിമാവ് എടുത്തതുകൊണ്ടാണ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ദോശമാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് ലൂസായിട്ട് വരുമല്ലോ, തക്കാളിയൊക്കെ അരച്ചു ചേർത്തല്ലേ. അപ്പൊ കുറച്ചും കൂടി ലൂസായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ചുകൂടെ ഉപ്പ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റവ ചേർത്തല്ലേ, ആ റവയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്യൂ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം പച്ചമുളക് നന്നായിട്ടൊന്ന് കളറ് മാറ്റിച്ചെടുക്കാം കേട്ടോ. പച്ചമുളക് നമ്മൾ മുഴുവനോടെ ചേർത്തിരിക്കുന്ന കാരണം പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് മാത്രം മിക്സ് ചെയ്യാം. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി, അത് ഞാൻ രണ്ടായിട്ട് നുറുക്കിയിട്ടുണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10 കാഷ്യൂനട്സും കാൽ കപ്പ് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, കളർ ഒന്നും മാറാനായിട്ട് നിൽക്കണ്ട. പച്ചമുളകിന്റെ കളറ് മാത്രം മാറിയാൽ മതി കേട്ടോ, വേറൊന്നിന്റെ കളറ് മാറാനായിട്ട് നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാഷ്യൂനട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് പീനട്സ് ഉണ്ടല്ലോ, കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞ കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണ്ടത് പൊട്ടുകടലയാണ്, കാൽ കപ്പ് പൊട്ടുകടലയും 2 ടേബിൾ സ്പൂൺ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ വറുത്തിട്ട് തൊലി മാറ്റിയ കപ്പലണ്ടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.
ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കടുക് കൊട്ടി ചേർക്കാം. കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് കടുക് കൊട്ടിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കടുക് കൊട്ടിക്കുന്നില്ല, നല്ലതുപോലെ അരച്ചെടുത്ത് വെക്കാൻ പോവാണേ. ദോശത്തവ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ മാവ് കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം കട്ടി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാലോ ദോശമാവിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്, ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പൊ എനിക്കിവിടെ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് തൂകി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് തയ്യാറാക്കിയപ്പോൾ കായത്തിന്റെ പൊടിയും അതുപോലെ തന്നെ മുളകും ഒക്കെ ചേർത്തത് കാരണം അടദോശയുടെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അടദോശ തയ്യാറാക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അടദോശ ഞാൻ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടോ. നമ്മൾ ഇതിലേക്ക് റവയും അതുപോലെ തന്നെ കടലമാവും ഒക്കെ ചേർത്തത് കൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇപ്പൊ നമുക്കൊന്ന് മറിച്ചിടാം. കണ്ടില്ലേ നല്ലൊരു കളർ അല്ലേ നോക്കിക്കേ. ഇപ്പൊ രണ്ടു വശവും നല്ലതുപോലെ തന്നെ മുഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയുക കേട്ടോ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.